ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോര എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് കാണുന്നു. ലപ്പിദോത്തിൻ്റെ ഭാര്യയായ ദെബോര. ആ കാലത്ത് രാജാക്കന്മാർ ഇസ്രായേലിലില്ല, ന്യായാധിപന്മാരായിരുന്നു. ശമുവേൽ ഒരു ന്യായാധിപനായിരുന്നു, ശിംശോൻ ഒരു ന്യായാധിപനായിരുന്നു. ഒത്തിരി ന്യായാധിപന്മാരെ നമുക്ക് കാണാം, അവരെല്ലാം ശക്തരായിരുന്നു. ന്യായാധിപന്മാരുടെ ജോലി രാജാവായ ദൈവത്തിന് വേണ്ടി ന്യായപാലനം ചെയ്യുന്നു. ദൈവമാണ് ആ സമയത്ത് രാജാവായിട്ടുള്ളത്. എന്നാൽ ന്യായപാലകന്മാരെ ദൈവമാക്കി വച്ചിരുന്നു. അവരുള്ള കാലത്ത് അടുത്ത രാജ്യങ്ങൾക്കൊന്നും ഈ രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ന്യായാധിപന്മാരുടെ കാലത്ത് മുഴുവനും ജനം മറ്റുള്ള രാജ്യങ്ങൾക്ക് അടിമയായിരുന്നു. അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കാലമാണ്. കാരണം അവർ ദൈവ വഴി വിട്ട് പാലും തേനും ഒഴുകുന്ന ദേശത്ത് പാർക്കുമ്പോൾ ദൈവത്തെ മറന്ന് തെറ്റായ വഴിയിൽ നടന്നപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാൻ അന്യരാജ്യങ്ങളെ അനുവദിച്ചു. ആ സമയത്താണ് ഈ ന്യായാധിപന്മാരെ ദൈവമാക്കി വെച്ചു. ഇവർ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. എന്നാൽ ഒരു സീസണിൽ ഒറ്റ ന്യായാധിപൻ ഇല്ല. ആ സമയത്ത് ദെബോര എന്ന ഒരു സ്ത്രീ ന്യായപാലനം ചെയ്തു എന്ന് വായിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ദൈവത്തിന് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെ വളരെയധികം ഉപയോഗിക്കാൻ കഴിയും. എല്ലാ ന്യായപാലനങ്ങളും പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. പുരുഷന്മാരില്ലാത്ത കാലത്ത് സ്ത്രീകൾ എഴുന്നേറ്റു. ബൈബിളിൽ സ്ത്രീകൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് നമുക്ക് കാണാം. യേശുവിൻ്റെ ശുശ്രൂഷയിൽ മുഴുവനും യേശുവിനെ സഹായിച്ചത് കുറേ സഹോദരിമാരാണ്. അവരുടെ സമ്പത്തുകൊണ്ട് അവർ കർത്താവിനെ ശുശ്രൂഷിച്ചെന്നാണ്. സാമ്പത്തികമായി യേശുവിന് വേണ്ടി വളരെ കൈത്താങ്ങൽ കൊടുത്തു. ന്യായാധിപന്മാരുടെ കാലത്ത് ദെബോര എന്ന ഈ സ്ത്രീ, അവളൊരു പ്രവാചികയായിരുന്നു. ഇസ്രായേലിലുള്ള എല്ലാവരും അവളുടെ അടുത്ത് ആലോചന കേൾക്കാൻ വരും. അവൾ പറഞ്ഞൊരു പ്രവചനമാണ് ബാരാക്കിനോട്, നീ യുദ്ധം ചെയ്ത് ഇന്ന രാജ്യത്തെ, നമുക്കെതിരെയുള്ള നമ്മെ ഭരിക്കുന്ന രാജ്യത്തെ തോൽപ്പിച്ചു കളയുക. അങ്ങനെ ബാരാക്ക് പറഞ്ഞു, നീ കൂടെ വരുമെങ്കിൽ ഞാനും പോകാം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വരാം. അങ്ങനെ ആ യുദ്ധം ഒരു സ്ത്രീ നിമിത്തം ഭയങ്കര ജയമായി മാറി. മുൻനിരയിൽ നിൽക്കുന്നത് ബാരാക്കാണെങ്കിലും അതിൻ്റെ പിൻബലമെന്ന് പറയുന്നത് ദെബോരയാണ്. ദെബോര എന്ന പ്രവാചികയുണ്ടെങ്കിൽ ബാരാക്കിന് ഉറപ്പാണ്, ഈ ജയം ഉറപ്പാണ്. ഇതുപോലെ കർത്താവിൻ്റെ വിളിയുള്ള പ്രിയ സഹോദരിമാരെ, നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ പല ജയങ്ങളും ഉണ്ടെന്ന് മറക്കരുത്. 5:4 ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ അധ്യായങ്ങൾ വായിച്ചാൽ ഇതിൽ കാണാം. ഭയങ്കര ജയമാണ് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്ത്രീ ഒരു വിഷയത്തിൽ, ഒരു കൂട്ടായ്മയിലുണ്ടെങ്കിൽ, ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ വീട് ജയമാണ്. ആ വീടിനെതിരെ വരുന്ന എല്ലാ ആക്രമണങ്ങളെയും തകർത്തെറിയാൻ കഴിയും. സ്ത്രീജനം ബലഹീന പാത്രമെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ സഭയിലും ഉണ്ടാതിരിക്കട്ടെ, സ്ത്രീകൾക്ക് വലിയ മൂല്യമില്ല. ആര് പറഞ്ഞു? സ്ത്രീകൾക്ക് വലിയ ദൗത്യങ്ങളുണ്ട്. എന്നാൽ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യത്തെ തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. പുരുഷന്മാരുടെ മേൽ മേൽക്കോയ്മ പുലർത്താൻ പോകുമ്പോഴും ആധിപത്യവും ചോദ്യം ചെയ്യലുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ ദാസി എന്ന നിലയിൽ ആ സ്റ്റാൻഡിൽ നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ട ബഹുമാനങ്ങളും അത് ലഭിച്ചിരിക്കും. ഒരു വീട്ടമ്മ ഒരു ദെബോരയെ പോലെ നിൽക്കുമെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളേക്കാൾ ഏറുമെന്ന് സദൃശവാക്യം 31 പറയുന്നു. ഇതുപോലെ ആ വിലയേറിയ ഒരു നിധിയായി ഭവനത്തിനും രാജ്യത്തിനും ദൈവരാജ്യത്തിനും നിങ്ങൾ പ്രയോജനപ്പെടണം.
അതിന് കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, നിങ്ങളുടെ സാധ്യതകളെ എല്ലാം നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ മേൽ വരുന്ന കൃപാവരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing blood. Now all I know, your
യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളെയും പ്രമാണിക്കും. ലോകത്തെക്കുറിച്ച് പറയുക, ലോകം നിങ്ങളെ പകയ്ക്കും. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. എന്നെ പകച്ചു. അവിടെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, എങ്കിലും എന്നെ അയച്ചവനെ അവരറിയായിക കൊണ്ട് എൻ്റെ നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴവരുടെ പാപത്തിന് ഒഴിവ് കഴിവില്ല. അപ്പോൾ ലോകം ദൈവവചനം കേട്ടതാണ്. ഇനി ദൈവവചനം കേട്ടതുകൊണ്ട് പാപത്തിന് ഒഴിവ് കഴിവില്ല. പാപത്തിന് ഒരൊറ്റ ഒഴിവ് കഴിവേ ഉള്ളൂ, യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുന്നവന് ഒരു ശിക്ഷാവിധിയില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷ മാറിപ്പോവുകയാണ്. ഒഴിവ് കഴിവില്ല. അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലം യേശു ക്രൂശിൽ വഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ആ പാപത്തിൻ്റെ അനന്തരഫലമായ ശിക്ഷ ഇല്ലാതെയാകുകയാണ് യേശുവിലുള്ള വിശ്വാസത്താൽ. Romans 8:1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എത്ര വലിയ ശിക്ഷയാണ്! അതായത് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുന്നു. മരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കണം മരണം കൊണ്ടെല്ലാം തീർന്നെന്നാണ്. മരണം കൊണ്ടെല്ലാം തുടങ്ങുകയാണ്. ചിലര് തൂങ്ങി മരിക്കുന്നു, വെള്ളത്തിൽ ചാടി മരിക്കുന്നു. മരണം കൊണ്ട് കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇതറിയാത്തവരാണ് രക്ഷപ്പെടാൻ വേണ്ടി പിശാച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോംവഴിയാണ്. എന്നാൽ ക്രൂശിലെ കള്ളനോട് യേശു മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. അപ്പോൾ പറുദീസയിലേക്ക് ഇരിക്കേണ്ടവർ, യേശുവിൽ വിശ്വസിച്ച് പറുദീസയിൽ ഇരിക്കേണ്ടവർ യേശുവിൽ വിശ്വസിക്കാതെ വേറൊരു വഴിക്ക് പോവുക എന്ന് പറഞ്ഞാൽ കെടാത്ത തീ, ചാകാത്ത പുഴുവുള്ള നിത്യ നരകത്തീ, ഇതിനകത്തേക്ക് ഒരു ജീവിതം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമാണ്! യേശു പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, ലോകത്തെ പേടിക്കണ്ട. ലോകം നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ ഉപദ്രവിക്കും, അവരെന്നെ ഉപദ്രവിക്കുന്നു. അപ്പൊ ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, കൊന്നിട്ട് നരകത്തീയിൽ തള്ളിക്കളയാൻ കഴിയുന്നു. കൊന്നിട്ട്, യേശു പറയുകയാണ്, കൊന്നിട്ട് നരകത്തീയിൽ തള്ളിക്കളയാൻ കഴിവുള്ളവനെ ഭയപ്പെടണം. അപ്പൊ ദൈവത്തെ ഭയപ്പെടണം. മരണത്തിനപ്പുറം ഒരു നരകത്തീയെ പുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതായത് ഒരാളും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ, ആ പറുദീസ പ്രാപിക്കണമെന്ന് ക്രൂശിലെ ആ കള്ളനോട് യേശു പറഞ്ഞ അതേ അനുഭവം. മരണത്തെ തുടർന്ന് ഒരുവൻ പറുദീസയിലേക്കാണ് പോകുന്നത്. ധനവാന്റെ ലാസറിൻ്റെയും ആ കാര്യം പറയുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, ലാസർ ഇവിടെ വിശ്രമിക്കുന്നു. ധനവാൻ അവിടെ പറയുന്നുണ്ട്, തീയിൽ കിടന്ന് യാതന സ്ഥലത്ത് കിടന്ന് പുളയുകയാണ്. ആ ധനവാൻ പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാം പിതാവേ, ലാസർ തൻ്റെ വിരലിൻ്റെ ഒരറ്റം ഒന്ന് മുക്കി എൻ്റെ നാവിന് തൊടുവിക്കേണ്ടത്, എനിക്ക് കുടിക്കാൻ വേണ്ട, എൻ്റെ നാവൊന്ന് തണുത്താൽ മതി, ലാസറിനെ ഇങ്ങോട്ടൊന്ന് അയക്കണേ, എൻ്റെ നാവിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടണം. അപ്പൊ യാതന സ്ഥലത്തിൻ്റെ ഭീകരത എത്രയാണ്! മാത്രമല്ല യാതന സ്ഥലത്ത് കിടന്നുകൊണ്ട് പറുദീസയുടെ സൗന്ദര്യം കണ്ട് വിഷമിക്കാൻ കഴിയും. അതാ ഏറ്റവും വലിയ വിഷമം. കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടവരും കർത്താവിന് വേണ്ടി നിന്നവരും പറുദീസയിൽ വിശ്രമിക്കുമ്പോൾ യാതന സ്ഥലത്ത് കിടക്കുന്നവരെല്ലാം പറുദീസയിൽ ഇരിക്കുന്നവരെ കാണും. അങ്ങനെ ഒരു അനുഭവം മരണത്തിനപ്പുറമുണ്ട്. അബ്രഹാം പറയുന്നുണ്ട്,
ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിലൊരു പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിനനുസരിച്ചാണ് ന്യായവിധികൾ, ശിക്ഷാവിധികൾ. ദൈവം നീതിമാനായ ന്യായാധിപനാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോകം എന്ന് പറയുന്ന ഒരു ദൈവമില്ലാത്തൊരു സമൂഹം പോകുന്ന, അവർ മരിച്ചാൽ പോകുന്നൊരു സ്ഥലം ഏറ്റവും ഭീകരമായൊരു സ്ഥലമാണ്. എന്നാൽ ദൈവഭക്തിയുള്ളവർ ചെന്നെത്തുന്നത്, നീതിമാന്റെ യാത്ര മേലോട്ടാകും. കീഴെയുള്ളതിനെ അവൻ ഒഴിഞ്ഞു പോകുന്നു, പാതാളത്തെ എന്നൊക്കെ പറയാം, നരകത്തെ അവൻ ഒഴിഞ്ഞു മാറും. നീതിമാൻ എന്നേക്കും ദൈവത്തിൻ്റെ ഓർമ്മയിലുണ്ടാകും, ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ പേര് ജീവ പുസ്തകത്തിലുണ്ട്. ജീവ പുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത എല്ലാവരുടെയും, എല്ലാവരും തീപ്പൊയ്കയിൽ തള്ളപ്പെടും. അപ്പൊ ഈ പുസ്തകം, രക്ഷിക്കപ്പെട്ടവരുടെ പേരുള്ള ജീവ പുസ്തകം, ദാവീദ് പറയുന്നുണ്ട്, നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് വായിച്ചു കളയല്ലേ എന്നൊക്കെ പറയുന്നു. നമ്മുടെ പേര് ഈ പുസ്തകത്തിലുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്ക് സ്വർഗത്തിൽ പേരുണ്ട്, സ്ഥലമുണ്ട്, നന്മകളുണ്ട്, വീടുണ്ട്. സ്വർഗം രക്ഷിക്കപ്പെട്ടവരുടെ വീടാണ്. അതാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും പിതാവിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒരു പരിഭാഷയിൽ മാൻഷൻസ് എന്നാണ് പറഞ്ഞത്, കൊട്ടാരങ്ങളുണ്ടെന്ന്. സ്വർഗീയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ മണിമാളികകൾ ഓരോ രക്ഷിക്കപ്പെടുന്നവർക്കുമുണ്ട്. ഒറ്റ കാര്യം ചെയ്തുകൊണ്ടാണ് യേശുവിൽ വിശ്വസിച്ചു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ യേശുവിലേക്ക് വന്നു എന്ന ഒറ്റ കാരണം. യേശുവിനെ സ്വീകരിച്ചു. നിങ്ങൾ എത്ര വലിയ പാപിയാണോ അതൊന്നും കർത്താവിന് വിഷയമല്ല. വന്നല്ലോ, ആ പന്നിക്കുഴിയിൽ നിന്ന് മോൻ വന്നോ? വന്നെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചകത്ത് കയറ്റും. എത്ര പിന്മാറ്റക്കാരനാണെങ്കിൽ, എത്ര പാപിയാണെങ്കിൽ, അതുകൊണ്ടാണ് വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളെ പാപം കടും ചുവപ്പായാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന്. രക്താംബരം പോലെ ചുവന്നിരുന്നാലും ഞാൻ പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി മാറ്റും. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. അതായത് യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ചത് പാപക്ഷമയാണ്. യേശുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ നമ്മൾ വിശുദ്ധരാക്കി മാറ്റും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമല്ല, മരണത്തിനപ്പുറത്തും. മരണത്തിനപ്പുറത്ത് മാത്രമല്ല, ഭൂമിയിലും. എനിക്കറിയാവുന്ന നീണ്ട വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ കുടുംബമല്ല രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാൽ അവരെ കാണാം, തകർന്ന് തരിപ്പണമായി ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളെല്ലാം, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അവരുടെ തലമുറകളെല്ലാം പച്ചുപിടിച്ചു. അന്ന് ആ വളരെ തകർന്നു കിടന്ന കുടുംബങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെ എല്ലാം കാരണം യേശുവാണ്. യേശുവിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ, ആ കുടുംബത്തിലേക്ക്, യേശുവിൻ്റെ കൃപയിലേക്ക് ഒരാൾ വരുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന അനുഗ്രഹം അത്ര വലുതാണ്. അപ്പോൾ ലോകം നിങ്ങളെ പകയ്ക്കുന്നുണ്ടെങ്കിൽ എന്നെ പകച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കുള്ളതെല്ലാം എനിക്കുള്ളതായിരുന്നു, എന്നോട് ചെയ്തതെല്ലാം നിങ്ങളോടും ചെയ്യും എന്ന് കരുതി നിങ്ങളൊന്നും കുറഞ്ഞു പോകത്തില്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവ് അവിടെ പറയുന്നത്. അപ്പോൾ മരണത്തിനപ്പുറമുള്ള നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വേർതിരിച്ചത്. അതുകൊണ്ടാണ് സഭായോഗങ്ങളിൽ കർത്തൃമേശ എടുക്കുമ്പോൾ ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും, ഞാൻ വരുവോളം, കർത്തൃമേശയിൽ പറയുന്നൊരു വാക്കാണ്, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പം എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടും, പാനപാത്രം എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചിന്തി.
ഈ ശുശ്രൂഷ എപ്പോഴുവരെയാണ്? കർത്താവിൻ്റെ വരവ് വരെ സഭയിൽ. അത് കഴിയുമ്പോൾ സഭയോട് നിന്നെടുക്കപ്പെടും. ഞാൻ വരുവോളം. അപ്പൊ യേശു വീണ്ടും വരും. എന്തിനെ? കർത്താവിൽ വിശ്വസിച്ചവരെ ഇവിടുന്ന് കൊണ്ടുപോകും. കർത്താവിൽ മരിച്ചവരോ ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് അവരുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു വലിയ സംഭവം നടക്കാൻ പോകുന്നു. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിലൊക്കെ വന്നതിൻ്റെ പുറകിലൊക്കെ ദൈവത്തിൻ്റെ പ്ലാനുകളാണ്. അദ്ദേഹത്തിലൂടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഷിഫ്റ്റ് നടക്കാൻ പോവുകയാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അറിയണം, കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം നമ്മൾ നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കി നിലനിർത്തി ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ കൂടി ഈ കപ്പലിനകത്ത്, ഈ പെട്ടകത്തിനകത്തോട്ട്, കൃപയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്, ഈ പെട്ടകത്തിനകത്തേക്ക് കയറ്റാൻ നമ്മെ തന്നെ കൊടുക്കാം. ജീസസ് എവരിഡേയിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ലോകത്തിൽ കിടക്കുന്നവരെ ഇങ്ങോട്ട് വലിക്കണം. അവരങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള അശക്തരല്ല നാം. അവരങ്ങോട്ട് വലിക്കുമ്പോൾ നാം ഇങ്ങോട്ട് അവരെ വലിച്ച് കൃപയിലേക്ക് വലിച്ചു കയറ്റുക. അങ്ങനെ അതിനുള്ള ശക്തി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലൂസ് പറഞ്ഞവൻ. പൗലൂസ് പോയെടുത്തെല്ലാം ലോകക്കാർ ദൈവമക്കളായി. ഇതുപോലെ നമ്മളൊരു വെളിച്ചമായി, ജാതികൾക്ക് പ്രകാശമായി നിന്ന് ഫലം കായ്പാൻ യേശു സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മരണാനന്തര പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള ചിത്രം, ആ സ്വർഗീയ കൊട്ടാരത്തിലുള്ള ജീവിതം, ഇതിനെക്കുറിച്ചുള്ള നല്ല ചിത്രം ഇന്ന് മുതൽ അവർക്കുണ്ടാകട്ടെ. വേദപുസ്തകം വായിച്ച് വലിയ പ്രത്യാശയിൽ നിറഞ്ഞ് ലോകത്തിൻ്റെ വെറുപ്പിനെ അതിജീവിക്കുന്ന ധൈര്യം എല്ലാവരും പ്രാപിക്കട്ടെ. ഇത് കേൾക്കുന്ന പലരും ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. മാനസികമായും ശാരീരികമായും സൗഖ്യമാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ വലിയ അഭിവൃദ്ധി ഉണ്ടായി. ദൈവരാജ്യത്തിൽ അവർ ഫലം കായ്ക്കട്ടെ. അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം അത്ഭുത മറുപടി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ കാണാൻ ഇനിയും കർത്താവ് നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.